السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. ഫത്വുൽ മൊയ്ൻ കിതാബിനെ ആസ്പദമാക്കി നമ്മൾ ക്ലാസ് ആരംഭിക്കുകയാണ്. മുമ്പ് നമ്മൾ ഫത്വുൽ മൊയ്ൻ ദർസ് നടത്തിയിരുന്നു. വുദൂഇൻ്റെ സുന്നത്തുകളാണ് അവസാനമായിട്ട് നമ്മൾ പറഞ്ഞിരുന്നത്. ഇന്ന് നമ്മൾ തയമ്മം ചെയ്യേണ്ട രൂപവും അതുപോലെ തന്നെ വുദൂഇൻ്റെ വുദൂ മുറിയുന്ന കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വെള്ളം ഇല്ലാതിരിക്കുകയോ അല്ലെങ്കിൽ വെള്ളം ഉപയോഗിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയാസം, ആപത്തുകളോ അപകടങ്ങളൊക്കെ ഭയക്കുകയോ ചെയ്യുന്ന അവസരമുള്ള ആളുകൾക്ക് വുദൂഇനും കുളിക്കും പകരം ശുദ്ധമായ പൊടിമണ്ണ് ഉപയോഗിച്ച് തയമം ചെയ്യാവുന്നതാണ്. മണ്ണുകൊണ്ട് ആണ് നമ്മൾ തയമം ചെയ്യുക. അത് പൊടിമണ്ണായിരിക്കണം. തയമത്തിൻ്റെ ഫർളുകൾ: മണ്ണ് രണ്ട് കൈകൊണ്ട് അടിച്ചെടുക്കുന്നതോടൊപ്പം നിയ്യത്ത് വെക്കണം. ഫർള് നിസ്കാരത്തെ ഹലാലാക്കുന്നു എന്ന് നിയ്യത്ത് വെക്കുക. അതിനുശേഷം മുഖവും രണ്ട് കൈകളും മണ്ണ് കൊണ്ട് തടവുക. ഇതാണ് തയമത്തിൻ്റെ ഫർളുകൾ. നിസ്കാര സമയം അവസാനിക്കും മുമ്പ്, ഓരോ നിസ്കാരത്തിനും ഓരോ സമയങ്ങളുണ്ടല്ലോ, ഈ സമയം കഴിയും മുമ്പ് വെള്ളം കിട്ടും എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ തയമം ചെയ്ത് നിസ്കരിക്കാതെ വെള്ളത്തെ കാത്തു നിൽക്കലാണ് നല്ലത്. അതെവിടെ? വെള്ളം ഇല്ലാത്ത സമയത്ത്. തയം വുദൂ ചെയ്യാൻ വെള്ളം ഇല്ലാത്ത സമയമാണെങ്കിൽ നമ്മുടെ ഈ നിസ്കാരത്തിൻ്റെ സമയം കഴിയുന്നതിന് മുമ്പ് നമുക്ക് വെള്ളം കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ ആ വെള്ളത്തെ പ്രതീക്ഷിച്ച് നമ്മൾ നിൽക്കണം. അങ്ങനെ ഉറപ്പില്ലെങ്കിൽ അവന് കാത്തു നിൽക്കാതെ തയമം ചെയ്ത് നിസ്കരിക്കലാണ് നല്ലത്. ഒരു അവയവത്തിൻ്റെ മുഴുവൻ ഭാഗവും വെള്ളം ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നാൽ, കഴുകാൻ കഴിയുന്നിടത്തോളം കഴുകുകയും അവനെ തയമം ചെയ്യുകയും വേണം. തയമത്തിൻ്റെ അവയവത്തിൽ അഴിക്കാൻ പറ്റാത്ത ബാൻഡേജോ മറ്റോ ഉണ്ടെങ്കിൽ അതിൻ്റെ മേലിൽ വെള്ളം കൊണ്ട് നമ്മൾ തടവുകയും വേണം. ഇനി വലിയ അശുദ്ധിയുള്ള ആളാണെങ്കിൽ അവനക്ക് ഈ വെള്ളം ഉപയോഗിക്കുന്നതിൻ്റെയും തയമം ചെയ്യുന്നതിൻ്റെയും ഇടയിൽ അവനക്ക് തെർത്തീപ് പാലിക്കണമെന്നൊന്നുമില്ല. പക്ഷേ അവന് ആദ്യം അവനക്ക് വേണമെങ്കിൽ കഴുകാൻ പറ്റുന്ന ഭാഗങ്ങളൊക്കെ കഴുകാം, എന്നിട്ട് തയമം ചെയ്യാം. അതല്ലെങ്കിൽ തയമം ചെയ്തതിന് ശേഷം കഴുകാൻ പറ്റുന്ന ഭാഗങ്ങളൊക്കെ അവനക്ക് കഴുകുകയും ചെയ്യാം. രണ്ട് അവയവങ്ങളിൽ വെള്ളം ഉപയോഗിക്കാൻ പ്രയാസമാണെങ്കിൽ അവനക്ക് രണ്ട് തയമം അവൻ ചെയ്യണം. ഈ കാര്യങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.